രാവിലെ 11 ചായയ്ക്ക് പിരിഞ്ഞപ്പോഴാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. പ്രതിനിധി സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ തനിക്കെതിരെ ചുരിഞ്ഞ രൂക്ഷ വിമർശനങ്ങളിൽ മനമെടുത്ത് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VS സമ്മേളന നഗരിയിൽ നിന്ന് പടിയിറങ്ങി. പതിവ് വിശ്രമത്തിന് വീട്ടിലേക്ക് പോകുന്നുവെന്നാണ് എല്ലാവരും കരുതിയത്. കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇനിയും ഇങ്ങോട്ടില്ലെന്ന് പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞായിരുന്നു VSന്റെ പടിയിറക്കം. ഈ വിവരം പുറത്തറിഞ്ഞതോടെ സമ്മേളന നഗരിക്കകത്തും പുറത്തും ആകാംക്ഷയും ആശങ്കയും നിറഞ്ഞു. 11:30 വീട്ടിലെത്തിയ VS മാധ്യമങ്ങളെ പുറത്തു നിർത്തി ഗേറ്റടച്ച് അകത്തിരുന്നു. വീടിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയ പ്രവർത്തകർ പ്രകടനവും മുദ്രാവാക്യം വിളികളുമായി. ഇതിനിടെ ഒത്തുതീർപ്പിന് കേന്ദ്ര നേതാക്കളുടെ ശ്രമം. സീതാറാം യെച്ചൂരി നടത്തിയ ടെലിഫോൺ ചർച്ച വിപുലമായി. പൊട്ടിത്തെറിക്ക് കാതോർത്ത സംസ്ഥാനത്തെങ്ങും ആശങ്കയുടെ പിരിമുറുക്കം. വിവിധ സ്ഥലങ്ങളിൽ VS അണികൾ തെരുവിലിറങ്ങി. നീലേശ്വരത്ത് ഉശിരൻ പ്രകടനം. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശൂരും പോസ്റ്ററുകൾ. ഇതിനിടെ VS വെച്ച നിബന്ധനകളോട് കേന്ദ്ര നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വാർത്തകളെത്തി. ഇതോടെ വൈകിട്ട് നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം VSും ഉപേക്ഷിച്ചു. ഒത്തുതീർപ്പിന് വഴിയൊരുങ്ങുന്നുവെന്ന പ്രതീതി. ഇതിനിടയിലും പതിവുള്ള ഉച്ചമയക്കവും പതിവ് നടത്തവും VS തെറ്റിച്ചില്ല. വാർത്തകൾ കാണുന്നതിലും ഉണ്ടായിരുന്നില്ല മാറ്റം. എങ്കിലും വീടിന് പുറത്തെ ആൾക്കൂട്ടം വലുതായിക്കൊണ്ടിരുന്നു. കണ്ണിമചിമ്മാതെ ഗേറ്റിൽ മാധ്യമം പടയും. ഇന്നുച്ചയോടെ ഇറങ്ങിയ സമ്മേളനവേദിയിലേക്ക് VS നാളെ തിരിച്ചെത്തുമോ എന്ന് ഉറപ്പാകും വരെ വേലിക്ക് പുറത്തെ ഈ ആരവവും ആശങ്കയും ഒഴിയില്ല. പുന്നപ്രയിലെ VSന്റെ വീടിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ ഇക്ബാലിനൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1.